എല്ലാവർക്കും നമസ്കാരം കുറെ നാളിന് ശേഷമാണല്ലേ നമ്മളിപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഗ്യാപ്പ് എടുത്തതിന് ആദ്യം തന്നെ എല്ലാരോടും സോറി പറയാണ് പിന്നെ ഈ ഒരു ഗ്യാപ്പ് വരാനായിട്ടുള്ള മെയിൻ കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയാന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പം അത് കാര്യം വേറെന്നുമല്ല എൻഗേജ്മെന്റ് ആയിരുന്നു അപ്പൊ അങ്ങനെ കുറെ ദിവസം അങ്ങനെയൊക്കെ ആയിട്ട് പോയി പിന്നെ എന്താണ് നിങ്ങൾ ആ ലാസ്റ്റത്തെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റിയ്ക്കതെന്നൊക്കെ പക്ഷെ ഒരു നിവൃത്തിയില്ലായിരുന്നു വീഡിയോ ചെയ്യാനായിട്ടോ ഒരു വഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാവരോടും സോറി പറയാണ് എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമുക്ക് അറിയാം അല്ലേ കോവിഡ് കേസസിന്റെ എണ്ണമൊക്കെ കൂടി കൂടി വരികയാണ് അപ്പം മേയിൽ നടത്താനെന്ന എക്സാമും പി എസ് സി മാറ്റിവെച്ചു എന്നൊരു ന്യൂസും ഒരു അപ്ഡേഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരോടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് വേറൊന്നും അല്ല നമുക്കിപ്പോൾ ഒരു മാസം മിനിമം ഒരു മാസം പി എസ് സിടെ എക്സാം ഒന്നും നടക്കുന്നില്ല ഡിഗ്രി ലെവൽ എക്സാം വരെ മാറ്റി വെച്ചു അപ്പോൾ ആ ഒരു മാസം നമ്മൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് വേറൊന്നും അല്ല നമ്മളിപ്പം ടെൻത്ത് ലെവൽ കഴിഞ്ഞ ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന്റെ ക്വസ്റ്റിൻ പേപ്പറും അതേപോലെ എന്താണ് അതിന് മുന്നേ നടന്ന ടെൻത്ത് ലെവലിന്റെ വി ഒ എക്സാമിൻ്റെ ക്വസ്റ്റിൻ പേപ്പർ അങ്ങനെ നമ്മൾ കഴിഞ്ഞ കുറേ ക്വസ്റ്റിൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്ത് നമ്മളൊന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ഒരു റാങ്ക് ഫയൽ പഠിച്ച് അല്ലെങ്കിൽ എന്താണ് ഒരു യൂട്യൂബിലെ ഒരു ക്ലാസ് കണ്ട് പഠിച്ച് ആ ഒരു വരുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അറുപത് റേഞ്ചിലൊക്കെ നിൽക്കാനായിട്ട് പറ്റുമായിരിക്കും പക്ഷേ ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് പറ്റുമായിരിക്കും പക്ഷെ നമ്മളൊരു ജോലിയിലോട്ട് വരുന്ന നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റുമോ ഒരു ടോപ്പ് റാങ്കിലോട്ട് ഒരു പിന്നെ എയ്റ്റി എബോ എയ്റ്റി ഫൈവ് എബു നയൻറ്റി എബുയിലോട്ടൊക്കെ വരണമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി വേറെ കുറെ കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്താലേ നമുക്ക് ആ ഒരു പൊസിഷനിലോട്ട് എത്താനായിട്ട് പറ്റുമോ എനിക്ക് തോന്നി അപ്പം അങ്ങനെ തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓക്കെ എനിക്ക് പറയാനായിട്ടുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് എൽ ഡി സി മെയിന് വേണ്ടിയിട്ട് പഠിക്കണം പക്ഷെ സിലബസ് വന്നിട്ടില്ല എന്ത് പഠിക്കും എന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടായിട്ട് പറയാണ് ഒരുപാട് കോച്ചിങ് സെൻ്ററിൽ വിളിച്ചന്വേഷിച്ചു അപ്പം അവിടെയൊക്കെ നടക്കുന്നത് എന്താണ് എൽ ഡി സി മെയിന് വേണ്ടിയിട്ടൊരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനും തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇതിൽ രണ്ടിലും ഫോളോ ചെയ്യുന്നത് ഡിഗ്രി ലെവലിന്റെ ആ സിലബസ് തന്നെയാണ് ഓക്കെ അപ്പം നമുക്ക് എൽ ഡി സി മെയിന് വേണ്ടിയിട്ട് പഠിക്കണം അത് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളവര് ഡിഗ്രി ലെവലിന്റെ സിലബസ് തന്നെ പഠിച്ചാൽ മതി അതിൽ ഒരു ഡൗട്ടും ഇല്ല ഇനി ജി കെ എങ്ങനെയാണ് നമ്മൾ പഠിക്കുക ഇപ്പൊ നമുക്കറിയാം ഒരു റാങ്ക് ഫയലിനെ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ക്ലാസ്സിനെ ഫോളോ ചെയ്ത് പഠിച്ചു വരുന്നവരായിരിക്കും നമ്മളിൽ കൂടുതൽ പേരും അപ്പൊ അതിനകത്തുനിന്ന് കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ പുറത്തുനിന്നുള്ള സംഭവങ്ങളാണ് ഇനി നമുക്ക് വേണ്ടത് കാരണം നമുക്ക് കുറച്ചധികം സമയം ഇനി കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കണം അതിന് വേണ്ടി നമുക്ക് നോക്കാം ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവരുത് ആൻസർ വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു നമ്മളിപ്പം ലക്ഷ്യം റാങ്ക് എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പോയിന്റ് വാറൻ ഹേസ്റ്റിംഗിന്റെ ബനാറസ് ഉടമ്പടി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് കാണാനേ പറ്റില്ല അപ്പൊ റാങ്ക് ഫയലിനെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞാൽ പി എസ് സി ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റിനും ഒന്നും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ നമുക്ക് എന്താ പകരം ചെയ്യാനായിട്ട് പറ്റുക പി എസ് സി ബുള്ളറ്റിൻ പി എസ് സി ഇറക്കുന്ന പി എസ് സി ബുള്ളറ്റിൻ വിശേഷാൽ പതിപ്പെന്നു പറഞ്ഞിട്ട് കുറച്ച് ബുക്സ് ഉണ്ട് അതൊന്ന് നമ്മൾ പഠിച്ച് നമ്മളൊന്ന് വാങ്ങിച്ച് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് ഒരു പരിഹാരം ആവുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണ് ഈ ഒരു വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ നമ്മളിപ്പോൾ കണ്ട ഒരു ബനാറസ് ഉടമ്പടി എന്ന് പറഞ്ഞ പോയിന്റ് ഒക്കെ ക്ലിയർ ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബുക്കിൽ പി എസ് സി ബുള്ളറ്റിൻ വിശേഷാൽ പതിപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ കേരളത്തിനെ ബേസ് ചെയ്തിട്ട് അവരൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് പിന്നെ ടെൻ തൗസൻഡ് ജി കെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് റാൻഡം ജി കെയുടെ ഒരു ബുക്കും കൂടി ഉണ്ട് വേറെ ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനൊക്കെ ഉണ്ട് എല്ലാം കൂടെ പഠിച്ചുകഴിഞ്ഞാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കണം എന്നില്ല അപ്പൊ ഈ ഒരു മൂന്നെണ്ണയെങ്കിലും അറ്റ്ലീസ്റ്റ് കേരളത്തിന്റെയും മോഡേൺ ഇന്ത്യയുടെയും ആ രണ്ട് ബുക്സ് എങ്കിലും നമ്മൾ വാങ്ങിച്ചു വെച്ച് പഠിക്കുന്നത് ഭയങ്കര എന്താണ് എന്തായാലും നിങ്ങൾക്ക് ഗുണം ചെയ്യാം എന്തായാലും പൈസ ചുമ്മാ നഷ്ടമാവത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഓക്കെ അപ്പൊ ഇനി നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനാണെങ്കിലും അല്ല ടെൻത് ലെവൽ മെയിൻ എക്സാമിനാണെങ്കിലും ബി ഒക്കെ ചെയ്ത അതേപണി പി എസ് റിപ്പീറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റണം അല്ലാണ്ട് ഒരു റിസ്ക് എടുത്തിട്ട് നമ്മൾ പോകരുത് കാരണം നമുക്കിപ്പോൾ സമയമുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്താണ് എസ് സി ആർ ടി അഞ്ച് തൊട്ട് പത്ത് വരെയുള്ള ഫുൾ കംപ്ലീറ്റ് സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ട് പോകാനായിട്ട് നോക്കുക ചിലർക്ക് എന്താണ് ഈ അഞ്ച് തൊട്ടുള്ള ഓരോ ചാപ്റ്റർ ഇങ്ങനെ വായിച്ച് നോട്ട് എഴുതി പോകാനായിട്ട് മടിയായിരിക്കും ടോപ്പിക് വൈസ് പഠിക്കുന്നവർക്കാണെങ്കിൽ അത് ശരിക്കും മടുപ്പായിരിക്കും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്താണ് ടോപ്പിക് വൈസ് ഈ സംഭവങ്ങളൊക്കെ ടോപ്പിക് വൈസ് ആയിട്ട് ഒന്ന് എഴുതിയിട്ടിട്ടുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചുപോയി ഇപ്പം റാങ്ക് ഫയലിൽ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിച്ചു പോകുമ്പോഴത്തേക്കും ഈ ഒരു സംഭവം കൂടെ എസ് സി ആർ ടി നമുക്കറിയാം സമഗ്ര എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് ഏത് ക്ലാസ്സിലെ ഏത് ചാപ്റ്റർ ആണെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ മറ്റേ ടോപ്പിക്ക് നോക്കുന്ന കൂട്ടത്തിൽ ഇതോടെ അതിന്റെ കൂട്ടത്തിൽ നോക്കിപ്പോയി അഡീഷണൽ പോയിന്റ്സ് എസ് സി ആർ ടിയിൽ നിന്ന് കിട്ടുന്നതും കൂടെ നോട്ടിൽ എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എസ് സി ആർ ടിയും കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് എക്സാമിന് പോകാനായിട്ട് പറ്റും ഇപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഭൂമിശാസ്ത്രം ഓക്കെ ജോഗ്രഫിയില്ലേ കേരള ജോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ആ ഒരു സംഭവങ്ങളൊക്കെ റാങ്ക് ഫയലിലെയും യൂട്യൂബിലെയും ഒക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ കൂട്ടത്തി അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് എടുക്കുക അഞ്ചാം ക്ലാസ്സിലെ കേരളക്കരയിൽ നിന്നും പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ട് ഒരു ചാപ്റ്റർ ഉണ്ട് അതുകൂടെ ഒന്ന് വായിക്കുക അഡീഷണൽ പോയിന്റ്സ് അതിനകത്തൊന്ന് കിട്ടുന്നതും കൂടെ നമ്മുടെ നോട്ടിൽ എഴുതി വെക്കുക പഠിക്കുക അങ്ങനെയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കുക ഇതിൻ്റെ പുറത്തൊന്ന് പി എസ് സി എന്ത് ചോദിക്കുകയാണ് നമ്മൾ റാങ്ക് ഫയലിൽ നോക്കി യൂട്യൂബിൻ്റെ ഒക്കെ നോക്കി എല്ലാം നോക്കി കൂടാതെ എസ് സി ആർ ടി ടെക്സ്റ്റ് വരെ നോക്കി നമുക്ക് മടുക്കത്തും കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ എസ് സി ആർ ടി പഠിക്കുമ്പോ അല്ലെങ്കിൽ എസ് സിആർ ടി പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കുമ്പോഴത്തേക്കും ഒത്തിരി പോയിന്റ്സ് ഒന്നും നമുക്ക് അഡീഷണൽ ആയിട്ട് എഴുതാനായിട്ടും പഠിക്കാനായിട്ടും ഒന്നും ഉണ്ടാവില്ല അതിനകത്തും കോമൺ ആയിട്ട് ഒരുപോലെ തന്നെയാണ് പക്ഷേ നമ്മൾ റാങ്ക് ഫയൽ നോക്കി എസ് സിആർ ടി നോക്കാതെ പോയി കഴിഞ്ഞാൽ എസ് സിആർ ടി കിടക്കുന്ന പോയിന്റ് അവര് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പണി കിട്ടും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എസ് സി ആർ ടി കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഇന്ത്യൻ ജ്യോഗ്രഫി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഹിമാലയൻ സംഭവങ്ങളെല്ലാം ഓൾമോസ്റ്റ് പഠിച്ചെടുത്തവരാണ് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുക അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് എടുക്കുക നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുക അതിനകത്തുനിന്ന് കിട്ടുന്ന പോയിന്റ്സും കൂടി ആഡ് ചെയ്ത് പോവാം നമ്മുടെ നോട്ടിലേക്ക് ഏഴാം ക്ലാസ്സിലെ ഇന്ത്യയിലൂടെയെന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് പഠിക്കുക വൈവിധ്യങ്ങളുടെ ഇന്ത്യ പത്താം ക്ലാസ്സിൽ അതേപോലെ തന്നെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം പത്താം ക്ലാസ്സിലെ തന്നെ ഒരു ചാപ്റ്റർ ആണ് ഇത് പഠിക്കുക അപ്പൊ എന്താണ് ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ കംപ്ലീറ്റ് ആയി എവിടുന്നും പി എസ് സിക്ക് ഇതിന്റെ പുറത്തുനിന്ന് എവിടുന്നു ചോദിക്കാനാണ് അപ്പൊ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും ഇത്രയും സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പം ഞാൻ ഈ എഴുതിയേക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങളൊന്ന് എടുത്തു വെക്കുക എന്നിട്ട് ഇനി ആ ടോപ്പിക്ക് പഠിക്കുമ്പോഴത്തേക്കിനും ജസ്റ്റ് ഈ ഒരു എസ് സി ആർട്ടിങ് കൂടി ഒന്ന് കൂട്ടത്തിൽ ഒന്ന് വായിച്ചു പോകുക കുറച്ച് കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതിയിടാനായിട്ട് ഉണ്ടാവും അതും കൂടി ഒന്ന് ജസ്റ്റ് എഴുതിയിടുക പഠിക്കുക ഓക്കെ അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് കറണ്ട് അഫെയർ ആണ് നമുക്കറിയാം ടെന്റ് ലെവൽ പ്രിലിമിനറി എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാവർക്കും ഒരുപോലെ പണി കിട്ടിയ ഒരു ഭാഗമായിരുന്നു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് അപ്പൊ എക്സാമിനെ അത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാനായിട്ട് കറണ്ട് അഫെയറിന്റെ ഉറപ്പായിട്ട് ഒരു തീരുമാനമൊക്കെ അത് നമ്മൾ ഇനി എക്സാമിന് പോകാനായിട്ട് പാടില്ല അപ്പൊ ടെൻത് ലെവലിനെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപതിൽ സ്വാതി പുരസ്കാരം നേടിയതാരും പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ സച്ചി രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനെട്ടിന് അന്തരിച്ചു അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേരെന്താണ് കോട്ടയത്തെ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാനായി നിയമിതനായ താരം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് പി എസ് സി ബുള്ളറ്റിന്റെ സമകാലികം എന്ന് പറയുന്ന ഒരു പേജിലാണ് പി എസ് സി ബുള്ളറ്റിൻ നമുക്കറിയാം ഒരു മാസം രണ്ടെണ്ണം അവർ ഇറക്കുന്നുണ്ട് അപ്പം അതിലെല്ലാം ഒരു പേജിൽ സമകാലികം കറണ്ട് അഫെയറിന്റെ തന്നെ അത് മാത്രം കൊടുത്തേക്കുന്ന ഒരു പേജ് ഉണ്ട് ആ ഒരു പേജ് മാത്രം നിങ്ങൾ പഠിക്കുക അത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തായാലും കറണ്ട് അഫെയറിന്റെ ഭാഗത്തുനിന്ന് ഒരു എന്താണ് മിനിമം അഞ്ച് മാർക്കെങ്കിലും പത്ത് ചോദിച്ചാലും മിനിമം അഞ്ചെങ്കിലും നിങ്ങൾക്ക് കിട്ടും അത് പറയാനായിട്ട് കാരണം വേറൊന്നും അല്ല ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എവിടെ നിന്ന് വന്നു നമ്മൾ അന്വേഷിക്കുമല്ലോ അങ്ങനെ അന്വേഷിച്ച് തന്നപ്പോഴത്തേക്കും എന്താണ് പത്ത് ക്വസ്റ്റിനിൽ അഞ്ചെണ്ണവും ചോദിച്ചേക്കുന്ന പി എസ് സി നിന്നാണ് പിന്നെ നമ്മൾ തൊഴിൽ വാർത്തയൊക്കെ അല്ലെങ്കിൽ തൊഴിൽ വീതിയൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ബാക്കി അഞ്ചെണ്ണം കൂടെ കിട്ടാനായിട്ട് എളുപ്പമാണ് ഓക്കെ അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു പി എസ് സി ബുള്ളറ്റിൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ളത് അതേപോലെ തന്നെ എക്സാം ഡേറ്റ് അറിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാമല്ലോ ബാക്കി എന്തും കൂടെ നമ്മൾ നോക്കണം എന്ന് വച്ചാൽ അപ്പം രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ഉള്ളതായിരിക്കും നോക്കേണ്ടത് ഇനി അതല്ല കുറച്ചുകൂടെ എക്സാം നീളുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ ആദ്യത്തെയും കൂടെ നമ്മൾ നോക്കേണ്ടി വരുമായിരിക്കും ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത് എന്തായാലും ഉറപ്പാണല്ലോ അപ്പം ആദ്യം തൊട്ട് ഇപ്പം തൊട്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപതിന്റെ ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ളത് കളക്ട് ചെയ്തിട്ട് അതൊന്ന് പഠിച്ചെടുക്കാനായിട്ട് നോക്കുക ഓക്കെ എഴുതി വെച്ച് പഠിക്കാനായിട്ട് നോക്കുക ഇപ്പൊ എന്താണ് ടോപ്പിക് വൈസ് പഠിക്കുന്നവർക്ക് ഈ ഒരു റാൻഡം സംഭവം പഠിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർ എന്താണ് ടോപ്പിക് വൈസ് ആയിട്ട് എഴുതിക്കോ കാരണം സമയമുണ്ടല്ലോ ഓക്കെ അപ്പൊ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ എന്താണ് കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ പി എസ് സി ബുള്ളറ്റിൻ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക കാരണം പി എസ് സി ഇറക്കുന്നതാണ് പി എസ് സി ബുള്ളറ്റിൻ എന്നൊക്കെ പറയുന്ന അപ്പൊ അധികം അവർ ചോദിക്കാം കോമൺ സെൻസ് വെച്ച് നമുക്ക് ചിന്തിച്ചാൽ മതി ഓക്കെ അപ്പൊ അതൊന്ന് പഠിച്ചിട്ട് പോവാം ബാക്കി എന്ത് കറണ്ട് അഫെയർ നിങ്ങൾ പഠിച്ചാലും ഇല്ലെങ്കിൽ പി എസ് സി ബുള്ളറ്റിൻ ഫോക്കസ് ചെയ്ത് ഒരു പേജല്ലേ ഉള്ളൂ ഒരു മാസത്തിൽ രണ്ട് സപ്ലിമെന്റേ ഉള്ളൂ അപ്പൊ അതിനകത്ത് ഓരോ പേജെന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല അപ്പൊ ആ ഒരു സംഭവം നിങ്ങൾ പഠിച്ചിട്ട് പോകാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് അഫയർ ഒന്ന് മിനിമം അഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ മെയിൻ എക്സാം എപ്പോൾ നടക്കും ടെൻത് ലെവൽ മെയിൻ എക്സാം എപ്പോൾ നടക്കും അല്ലെങ്കിൽ റിസൾട്ട് എപ്പോൾ വരും എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് ഞാൻ ആരും പിന്നെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ജൂലൈയിൽ എക്സാം നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ന്യൂസ് നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പൊ അത് നടക്കില്ല നടക്കില്ലാന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം എന്താന്ന് വെച്ചാല് കുറച്ച് ദിവസം മുന്നേ ഈ ഒരു കോവിഡിന്റെ ഇത്രയും സിറ്റുവേഷൻ ഇത്രയും ഒരു വേർസ്റ്റ് ആവുന്നതിന് മുന്നേ നമ്മൾ പി എസ് സി ഓഫീസിൽ പരിചയമുള്ള ഒരാളോട് ഒന്ന് സംസാരിച്ച് നോക്കിയപ്പോഴത്തേക്കിനും അവർ നിന്ന് കിട്ടിയ ന്യൂസ് എന്ന് പറയുന്നത് വൺ ബൈ തേർഡ് ആൾക്കാരെ ആയിരിക്കും മെയിൻ എക്സാമിനെ എടുക്കുക എന്ന് കേട്ടു അതേപോലെ തന്നെ അവർ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഒരു എക്സാം നടക്കാനുണ്ടായിരുന്നു അല്ലെ ഫിഫ്ത് സ്റ്റേജ് എക്സാം നടക്കാനുണ്ടായിരുന്നു അത് നടത്തി കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോട് കൂടിയിട്ട് ഈ ഒരു ആൾക്കാരുടെയൊക്കെ പേപ്പർ ഒക്കെ വാല്യൂ ചെയ്തു നമുക്കൊരു രണ്ടു മാസത്തിനകം എന്തായാലും റിസൾട്ട് കിട്ടും എന്നുള്ളതായിരുന്നു അപ്പൊ ഇപ്പൊ ഏപ്രിലും എക്സാം നടന്നില്ല മെയ്യിലും എക്സാം നടക്കില്ല അപ്പൊ ആ ഒരു സംഭവം നീണ്ടു പോകുന്നതുകൊണ്ട് എങ്ങനെയാകും എന്നറിയില്ല എന്തായാലും ഒരു രണ്ടു മാസത്തിനകം ഇവർക്ക് എല്ലാ സംഭവങ്ങളും നീക്കി റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് അവർ സംസാരിച്ചത് നന്ന് മനസ്സിലായത് അപ്പൊ എന്തായാലും ഒത്തിരി ഒന്നും നീണ്ടു പോവില്ല നമുക്ക് എന്താണ് രണ്ടു മാസം നിങ്ങൾ കൂട്ടിക്കോ രണ്ടു മാസം കൊണ്ട് നമുക്ക് മാക്സിമം നമ്മൾ എന്താണ് എന്ത് പി എസ് സി ചോദിച്ചാലും അത് പറയാനായിട്ട് അല്ലെങ്കിൽ എന്താണ് ഉത്തരം നമുക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ പ്രിപ്പേർഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അപ്പൊ എന്താണ് നമ്മുടെ ഒക്കെ ലക്ഷ്യം ഒരു ജോലിയാണ് റാങ്ക് ലിസ്റ്റില് പേര് വരിക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ റാങ്കുകളിൽ വന്ന് ഒരു ജോലിയിൽ കയറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ റാങ്ക് ഫലിന്നൊക്കെ വിട്ടുനിന്ന് നമുക്ക് അഡീഷണൽ പോയിന്റ്സ് എങ്ങനെ കിട്ടും എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിച്ച് തുടങ്ങുക നന്നായിട്ട് തന്നെ പഠിക്കുക ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ടില്ലെന്ന് പറഞ്ഞാൽ കുറച്ചാൾ നമ്മൾ വീഡിയോ ചെയ്തില്ല എന്നിട്ടോ ആ സമയത്തും കൂടി നമ്മളെ കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേരെങ്കിലും നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്താണ് ഒരുപാട് സന്തോഷം തോന്നി നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് സ്നേഹമൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം തോന്നി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇനിയെങ്കിലും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും സജഷൻ സജഷനാക്കി ഇന്ന വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം മാക്സിമം ഞാൻ നോക്കാം അങ്ങനത്തേക്ക് കോഡൊക്കെ കിട്ടുമോ എന്ന് നോക്കാം അതേപോലെ തന്നെ കറന്റ് അഫെയർ ഞാൻ പറഞ്ഞല്ലോ പി എസ് സി ബുള്ളറ്റിനുള്ള കറണ്ട് അഫയർ ടോപ്പിക് വൈസ് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്ത് പറഞ്ഞാൽ മതി നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു